ഞാൻ കോട്ടയത്ത് വരുമ്പോൾ എപ്പോഴും ഏറ്റുമാനൂരപ്പനെ തൊഴാറുണ്ട്. അതിൽ ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസമുള്ള ക്ഷേത്രങ്ങളിലൊന്ന്, പ്രധാനപ്പെട്ട കുറേ ക്ഷേത്രങ്ങളിലൊന്ന് ഏറ്റുമാനൂരപ്പൻ ക്ഷേത്രമാണ്. ഞാനിവിടെ എത്രയോ കാലങ്ങളായിട്ട് കോട്ടയത്ത് ഏത് പരിപാടിക്ക് വന്നാലും ഇവിടെ താമസമാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റുമാനൂരപ്പനെ കാണാറുണ്ട്. ഇന്നും പതിവ് പോലെ തന്നെ, പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ല. ഇത് സ്ഥാനാർത്ഥിയായതുകൊണ്ടല്ല, അല്ലെങ്കിലും സ്ഥിരം പതിവുള്ളതാണ്. നാളെ വൈകിട്ട് ഞാൻ വയനാട്ടിലെത്തണമെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് എറണാകുളത്ത് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനമുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ കൺവെൻഷൻ്റെ ഉദ്ഘാടനമുണ്ട്. അത് രണ്ടും കഴിഞ്ഞിട്ടേ ഞാൻ വയനാട്ടിലേക്ക് പോവുള്ളൂ. പരാജയം മണക്കുകയാണ്. എല്ലാ സ്ഥാനാർത്ഥികളും ഇങ്ങനെ മുൻകൂർ ജാമ്യം എടുക്കുന്നത് എന്തൊക്കെ കാരണം, അവർ പരാജയം മണക്കുന്നു എന്നുള്ളതാണ്. കെ മുരളീധരൻ വന്നപ്പോഴേ തന്നെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് വേണമെങ്കിൽ വടകരയിലൊരു സാധ്യതയുണ്ടായിരുന്നു. ആ സാധ്യത കെ സി വേണുഗോപാലിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ബലിയാടാക്കിയതാണ്. മുരളീധരൻ കോൺഗ്രസ്സിൽ എപ്പോഴും ഇങ്ങനെ അവഗണിക്കപ്പെടുന്ന ഒരു നേതാവാണ്. ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴയിൽ വേണുഗോപാലിന് മത്സരിക്കണം, പക്ഷേ അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നായിരുന്നു തീരുമാനം. അപ്പോൾ പിന്നെ വടകരയാണ് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് മുരളീധരനെ അവിടുന്ന് തൃശ്ശൂരിലേക്ക് മാറ്റിയതാണ്. അത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ബോധ്യമാവും കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് കെ സി വേണുഗോപാൽ, കെ മുരളീധരനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് തൃശ്ശൂരിലേക്ക് അയച്ചത് എന്നുള്ളത് ഉറപ്പാണ്.